ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഒരു ഡ്രോൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. അപ്പോൾ നമുക്ക് ഈ ഡ്രോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഡ്രോൺ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബാഗ് തന്നെയാണ്. അപ്പോൾ ബാഗും നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ ബാഗ് തുറക്കുമ്പോൾ ആദ്യമായിട്ട് ഇതിൽ വരുന്നത് ഇതിൻ്റെ USB കേബിൾ, അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ, പ്രൊട്ടക്റ്റിംഗ് കാർഡ്, അങ്ങനെയൊക്കെ അടങ്ങിയിട്ടൊരു കവറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഡ്രോണ്. അപ്പോൾ ഇത് അതിൻ്റെ റിമോട്ടാണ്. ഇപ്പോൾ അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ യൂസർ മാനുവലാണ്. അതെങ്ങനെ പറത്താകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡായിട്ട് രണ്ട് ജോയിസ്റ്റിക്ക് നമുക്ക് ഈ റിമോട്ടിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറേ ഫങ്ഷനുള്ള സ്വിച്ചുകളും ഈ റിമോട്ടിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൊബൈൽ വയ്ക്കുന്ന സ്റ്റാൻഡ്. ഈ റിമോട്ടിൽ മൂന്ന് ബാറ്ററികളാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു കവറിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് ഡ്രോണിൻ്റെ സൈഡിലേക്ക് നാല് പ്രൊട്ടക്റ്റിംഗ് കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യണ USB കേബിൾ, പിന്നെ ഇതൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറും, പിന്നെ ജോയിസ്റ്റിക്കിൽ വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. പിന്നെ നാല് ലീഫുകൾ ഇതിൽ കൂടെ വരുന്നുണ്ട്. ഈ ഡ്രോണ് നമ്മുടെ ഒരു കയ്യിലെ വയ്ക്കണ അത്ര എളുപ്പം തന്നെ ഈ ഡ്രോണിന് വരുന്നുള്ളൂ. അത്യാവശ്യം ചെറിയ ഡ്രോൺ തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൽ വരുന്ന മോട്ടർ പറഞ്ഞ കോർലെസ് മോട്ടറാണ്. ഡ്രോണിൻ്റെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ അടിയിലത്തെ ഒരു ക്യാമറ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി നമുക്ക് ഉയരം കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചാർജ് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ USB കുത്തുന്ന ഒരു പോർട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോണൊക്കെ ആദ്യമായിട്ട് പറത്തുന്നവരാണെങ്കിൽ ഈയൊരു പ്രൊട്ടക്റ്റിംഗ് കാർഡൊക്കെ നമുക്കിതിൽ ഇടണം. കാരണം ഇത് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിറകൊക്കെ അവിടെ ഇവിടെ തട്ടിയിട്ട് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുകയും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഡ്രോണൊന്ന് പറത്താം.